നമസ്കാരം. അബദ്ധത്തിൽ നാണയം വിഴുങ്ങി 3 വയസ്സുകാരൻ സർക്കാർ ആശുപത്രിയിൽ നിന്ന് ചികിത്സ ലഭിക്കാതെ മരിച്ചു. ആലുവ കടങ്ങല്ലൂരിലാണ് സംഭവം. രാജു നന്ദിനി ദമ്പതികളുടെ മകൻ പൃഥ്വിരാജാണ് മരിച്ചത്. കുട്ടിക്ക് 3 സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നിഷേധിച്ചെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 11:00 കുട്ടി നാണയം വിഴുങ്ങുന്നത്. തുടർന്ന് ആലുവ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കും അയച്ചു. സർക്കാർ ആശുപത്രിയിൽ കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭിച്ചില്ലെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, നാണയം തനിയെ പോയിക്കൊള്ളുമെന്നാണ് അറിയിച്ചതെന്ന് കുട്ടിയുടെ അമ്മ പറയുന്നു. അതിനിടെ കുട്ടിക്ക് പഴവും വെള്ളവും കൊടുത്താൽ നാണയം ഇറങ്ങിപ്പൊയ്ക്കോളുമെന്നും പിന്നീട് വയറിളക്കിയാൽ അത് പുറത്തു പോകുമെന്നുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു. ഇതനുസരിച്ച് വീട്ടുകാർ മടങ്ങിപ്പോവുകയും ശനിയാഴ്ച രാത്രി ആയതോടെ കുട്ടിയുടെ നില വഷളാവുകയും ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെയോടുകൂടി മരണപ്പെടുകയുമാണ് ഉണ്ടായിരുന്നത്. 3 സർക്കാർ ആശുപത്രികളിൽ നിന്നും തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. കൃത്യമായ ചികിത്സ ലഭിക്കാത്തത് കൊണ്ടാണ് കുട്ടി മരിച്ചതെന്നാണ് ഇവർ പറയുന്നത്.